വെൽക്കം ടു ലേഗാസ് ലവ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാസ്ത കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇറ്റാലിയൻ പാസ്തയും ഇന്ത്യൻ മക്കനി സോസും ചേർത്തുള്ള ഒരു മക്കനി പാസ്ത ഫ്യൂഷനാണ് ഞാൻ തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ മക്കനി പാസ്ത തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: പാസ്ത 2 കപ്പ്, ചോപ്ഡ് ടൊമാറ്റോ 2 എണ്ണം, ചോപ്ഡ് ഓനിയൻ 1 എണ്ണം, ചോപ്ഡ് ജിഞ്ചർ ഗാർലിക് 1 സ്പൂൺ വീതം, ഗ്രീൻ ചില്ലി 1 എണ്ണം, കാഷ്യൂനട്ട് 7 എണ്ണം, 1 ബേലീഫ്, സിനമൺ 1 പീസ്, ക്ലൗസ് 3 എണ്ണം, 3 കാർഡമം, 1/2 ചോപ്ഡ് ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ 1/2 കപ്പ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്, 1 ടീസ്പൂൺ കസ്തൂരി മേത്തി, സോൾട്ട് ആവശ്യത്തിന്, ബട്ടർ 2 സ്പൂൺ, ഓയിൽ, ഗീസ്, ഫ്രഷ് ക്രീം 3 ടീസ്പൂൺ, ഷുഗർ 1/2 ടീസ്പൂൺ. ആദ്യമായി പാസ്തയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ബോയിലായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 15 മിനിറ്റ് കുക്ക് ചെയ്യാനായി വെക്കാം. നമുക്കിനി മക്കിനി ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിനായി മറ്റൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 ബേലീഫ്, 1 പീസ് സിനമൺ, 3 ഏലക്ക, 3 ഗ്രാമ്പു എന്നിവയാണ്. ഇതൊന്ന് വാടിയ ശേഷം അതിലേക്ക് ജീരകം ഇട്ട് കൊടുത്ത ശേഷം 1 സ്പൂൺ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ ജിഞ്ചർ ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് സോഫ്റ്റ് ആകാൻ വേണ്ടി അല്പം ഉപ്പുകൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലെ ഓൾ സ്പേസസ് എല്ലാം ഞാൻ എടുത്തു മാറ്റുകയാണ്. അതിനുശേഷം മക്കാനി ഗ്രേവിയിലേക്ക് കളർ കിട്ടുന്നതിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ബട്ടർ, 3 സ്പൂൺ ഫ്രഷ് ക്രീം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ എണ്ണ, 1 സ്പൂൺ ബട്ടർ എന്നിവ ഇട്ട് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, കോണ്, ഇത് ഓൾറെഡി കുക്കായിട്ടുള്ള കോണാണ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വാടിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മക്കനി ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ 1/2 സ്പൂൺ ഷുഗർ, 1 സ്പൂൺ കസൂരി മേത്തി എന്നിവ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് മക്കിനി ഗ്രേവിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മക്കിനി പാസ്ത റെഡിയായിരിക്കുകയാണ്. ഇനി അല്പം മല്ലിയിലയും ചീസും കൂടെ വിതറിക്കൊടുക്കാം. നമുക്കിനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്കിനി പാസ്ത സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.